വെൽക്കം ഓൾ. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗിൽ മൊഡ്യൂൾ 2-ലെ നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ദറ്റ് ഈസ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് ആൻഡ് 3R കോൺസെപ്റ്റ് ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്. ഒരു സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കോൺസെപ്റ്റാണ് പഠിക്കുന്നത്. അതിനകത്ത് സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് എന്താണ്, 3R കോൺസെപ്റ്റ്സ് എന്താണുള്ളതാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താണ് സീറോ വേസ്റ്റ് എന്ന് നോക്കാം. Zero waste is a set of principles focused on waste prevention that encourages redesigning resource life cycles so that all products are reused. എന്താണ് സീറോ വേസ്റ്റ്? ഇത് എന്ത് പ്രിൻസിപ്പിളാണ് ഫോക്കസ് ചെയ്യുന്നത്? വേസ്റ്റ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. നമുക്കറിയാം സീറോ വേസ്റ്റ് എന്ന് വെച്ചാൽ വേസ്റ്റ് ഒന്നും ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വേസ്റ്റ് പ്രിവെൻഷൻ ആണ് അതിൻ്റെ ഫോക്കസ്ഡ് ഏരിയ. അത് എന്താണ് എൻകറേജ് ചെയ്യുന്നത്? ദാറ്റ് എൻകറേജസ് റീഡിസൈനിങ് റിസോഴ്സ് ലൈഫ് സൈക്കിൾ. ലൈഫ് സൈക്കിളിൻ്റെ റിസോഴ്സ് റീഡിസൈനിങ് റിസോഴ്സ് ലൈഫ് സൈക്കിൾ, ഓരോ നമ്മുടെ ലൈഫ് സൈക്കിളിൽ വരുന്ന ഓരോ റിസോഴ്സസിനെയും റീഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? സോ ദാറ്റ് ഓൾ പ്രൊഡക്ട്സ് ആർ റീയൂസ്ഡ്. അതിൻ്റെ നമ്മുടെ ലൈഫ് സൈക്കിളിൻ്റെ ഓരോ ഏരിയയിലും വെച്ച് അതിൻ്റെ റീഡിസൈനിങ് നടക്കുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്ട്സ് എല്ലാം എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പെർട്ടിക്കുലർ സ്റ്റെപ്സിൽ വെച്ചിട്ടും നമുക്കതിനെ റീയൂസ് ചെയ്യാൻ പറ്റും. ദ ഗോൾ ഓഫ് ദിസ് മൂവ്മെൻറ്റ് ഈസ് ടു അവോയ്ഡ് സെൻഡിങ് ട്രാഷ് ടു ലാൻഡ് ഫിൽസ്, ഇൻസിനറേറ്റേഴ്സ് ഓർ ദ ഓഷ്യൻസ്. അതായത് ഒരു എയിം എന്ന് പറയുന്നത് അവോയ്ഡ് സെൻഡിങ് ട്രാഷ്. നമുക്ക് നമ്മളുടെ വേസ്റ്റുകളെല്ലാം ട്രാഷ് വേസ്റ്റുകളെല്ലാം ട്രാഷിലേക്ക് സെൻഡ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ട്രാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലാൻഡ് ഫിൽസ്, നമ്മുടെ കരകളിലേക്കോ. ഇൻസിനറേറ്റർ, ഇൻസിനറേറ്റർ എന്താണ്? കത്തിച്ച് കളയുന്ന സ്ഥലങ്ങളാണ് ഇൻസിനറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോഴും ആയാലും നമുക്ക് എന്ത് തന്നെയാണ് ഉണ്ടാകുന്നത്? എയർ പൊല്യൂഷൻ ആണ് ഉണ്ടാകുന്നത് ഓർ ദ ഓഷ്യൻ. ഇൻ എ സീറോ വേസ്റ്റ് സിസ്റ്റം ദ മെറ്റീരിയൽ വിൽ ബി റീയൂസ്ഡ് അണ്ടിൽ ദ ഒപ്റ്റിമം ലെവൽ ഓഫ് ദ കൺസെപ്ഷൻ ഈസ് റീച്ച്ഡ്. അതായത് മാക്സിമം ലെവൽ, ഒരു മെറ്റീരിയലിൻ്റെ മാക്സിമം ലെവൽ എത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യണം? ഇത് റീയൂസ് ചെയ്യണം. അതാണ് സീറോ വേസ്റ്റ് കോൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ദ ഡെഫിനിഷൻ ഓഫ് സീറോ വേസ്റ്റ് അക്കോർഡിംഗ് ടു സീറോ വേസ്റ്റ് ഇന്റർനാഷണൽ അലയൻസ് ZWIA വെച്ച് എങ്ങനെയാണ് സീറോ വേസ്റ്റിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത് നോക്കാം. എന്താണ് പറയുന്നത്? ദ കൺസർവേഷൻ ഓഫ് ഓൾ റിസോഴ്സസ് ബൈ മീൻസ് ഓഫ് റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ, കൺസെപ്ഷൻ, റീയൂസ് ആൻഡ് റിക്കവറി ഓഫ് പ്രൊഡക്ട്സ്, പാക്കേജിങ് ആൻഡ് മെറ്റീരിയൽസ് വിതൗട്ട് ബേണിങ് ആൻഡ് വിത്ത് നോ ഡിസ്ചാർജസ് ടു ലാൻഡ്, വാട്ടർ ഓർ എയർ ദാറ്റ് ത്രെട്ടൺ ദ എൻവയൺമെൻറ്റ് ഓർ ഹ്യൂമൻ ഹെൽത്ത്. അതായത് എല്ലാ റിസോഴ്സുകളെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് സീറോ വേസ്റ്റിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം. അത് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ബൈ മീൻസ് ഓഫ് റെസ്പോൺസിബിൾ പ്രൊഡക്ഷൻ, കൺസെപ്ഷൻ, റീയൂസ് ആൻഡ് റിക്കവറി ഓഫ് പ്രൊഡക്ട്സ്. ഓരോ പ്രൊഡക്റ്റിനെയും റെസ്പോൺസിബിളായിട്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യുക, കൺസ്യൂം ചെയ്യുക, അതിനെ റീയൂസ് ചെയ്യുക. അതെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? നമ്മളുടെ ഈ ഓരോ മെറ്റീരിയൽസ് ഒന്നും ബേൺ ചെയ്യാതെയും, അല്ലെങ്കിൽ ഇതെല്ലാം ലാൻഡിലേക്കോ വാട്ടറിലേക്കോ എയറിലേക്കോ ഡിസ്ചാർജ് ചെയ്യാതെയും നോക്കുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ സംഭവിക്കാം? എൻവയൺമെൻറ്റിനും ഹ്യൂമൻ ഹെൽത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കാം. അങ്ങനെ എൻവയൺമെൻറ്റിനെയോ ഹ്യൂമൻ ഹെൽത്തിനെയോ ഭീഷണി വരുന്ന രീതിയിലുള്ള ഡിസ്ചാർജുകളെല്ലാം ഒഴിവാക്കുക, ബേൺ ചെയ്യുന്നതെല്ലാം ഒഴിവാക്കുക, എന്ത് കൂടുതൽ കൊണ്ടുവരിക, റെസ്പോൺസിബിൾ ആയിട്ടുള്ള പ്രൊഡക്ഷനും കൺസെപ്ഷനും റീയൂസും നിലവിൽ വരുത്തുക. അതാണ് സീറോ വേസ്റ്റ് ഇന്റർനാഷണൽ അലയൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് ഇമ്പോർട്ടൻസ് ഓഫ് സീറോ വേസ്റ്റ് എന്താ നോക്കാം. ഇതിനൊരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ടു പ്രൊമോട്ട് സീറോ വേസ്റ്റ് വേസ്റ്റ് സീറോ വേസ്റ്റ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എന്തിനാണ്? ടു എൻഷുവർ ദാറ്റ് അവർ പ്ലാനറ്റ് വിൽ ബി ഏബിൾ ടു സസ്റ്റെയിൻ ഇറ്റ്സെൽഫ് ഇൻ ദ ഫ്യൂച്ചർ. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, ദ ഇമ്പോർട്ടൻസ് ഓഫ് സീറോ വേസ്റ്റ് ലിവിങ് ഇസ് ബിക്കമിങ് മോർ ആൻഡ് മോർ ഒബ്വിയസ്. നമ്മുടെ ലൈഫിൽ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്രിയേറ്റ്സ് അവെയർനെസ് ആൻഡ് കൺസർവേഷൻ സറൗണ്ടിങ് എൻവയൺമെൻറ്റൽ ഡീഗ്രഡേഷൻ, ക്ലൈമറ്റ് ചേഞ്ച്, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് സ്റ്റെം വൈഡർ ദാൻ സിംപ്ലി ത്രോയിങ് ഫ്യുവർ തിങ്സ് എവേ. വെറുതെ ചുമ്മാ നമ്മളുടെ ഈ വേസ്റ്റുകളെല്ലാം ഒരു സൈഡിലേക്ക് വലിച്ചു കളയുന്നതിനപ്പുറത്തേക്ക് ഈ സീറോ വേസ്റ്റ് കോൺസെപ്റ്റ് കൊണ്ട് ഒരു അവയർനെസ്സും അതേപോലെ തന്നെ കൺസർവേഷനും ഉണ്ടാവുകയാണ്. എന്തിനെയൊക്കെ പറ്റിയിട്ട്? സറൗണ്ടിങ് എൻവയൺമെൻറ്റൽ
ഡീഗ്രഡേഷൻ, എൻവയോൺമെന്റൽ ഡീഗ്രഡേഷനെ പറ്റിയും ക്ലൈമറ്റ് ചേഞ്ചസിനെ പറ്റിയും സോഷ്യൽ ജസ്റ്റിസ് ജസ്റ്റിസ് സാമൂഹിക നീതി നീതിയെപ്പറ്റിയും ഒരു അവയർനെസ്സും അതേപോലെ തന്നെ കൺസർവേഷനും ഉണ്ടാക്കുകയാണ് സീറോ വേസ്റ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റോടുകൂടി നടക്കുന്നത്. ലാസ്റ്റായിട്ട് ബെനിഫിറ്റ്സ് ഓഫ് സീറോ വേസ്റ്റ് എന്തൊക്കെയാന്ന് നോക്കാം. ഇവിടെ പറയുന്നത് ലിവിങ് ഓർഗാനിസം കൺസ്യൂം റിസോഴ്സസ് ആൻഡ് പ്രൊഡ്യൂസ് വേസ്റ്റ് വിച്ച് ഇസ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്. ലിവിങ് ഓർഗാനിസംസ് റിസോഴ്സസ് കൺസ്യൂം ചെയ്യുന്നു, അതേപോലെ തന്നെ വേസ്റ്റ് ഉണ്ടാക്കുന്നു, വിച്ച് ഇസ് ഫുഡ് ഫോർ അതർ ഓർഗാനിസംസ്, വേറെ ഓർഗാനിസംസിനുള്ള ഫുഡായി മാറുന്നു. ആസ് ആസ് എ റിസൾട്ട് ഓൾ ദ വേസ്റ്റ് ആർ കണ്ടിന്യൂസ്ലി റീസൈക്കിൾഡ് ആൻഡ് ദർബൈ മേക്കിംഗ് ദ എൻവയോൺമെന്റ് ക്ലീൻ ആൻഡ് മോർ സസ്റ്റൈനബിൾ. അങ്ങനെ റീയൂസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യുന്നത് കൊണ്ട് എൻവയോൺമെന്റ് ക്ലീൻ ആയിട്ടും സസ്റ്റൈനബിൾ ആയിട്ടും കീപ്പ് ചെയ്യാൻ സാധിക്കും. റെഡ്യൂസിങ് റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് ഇതാണ് മൂന്ന് 3R എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ദീസ് ക്യാൻ ബി എ കീ പാർട്ട് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് സ്ട്രാറ്റജി ടു റെഡ്യൂസ് അവർ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. ഈ ഒരു മൂന്ന് സ്ട്രാറ്റജി യൂസ് ചെയ്ത് ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷൻസ് കുറയ്ക്കാൻ പറ്റും. സീറോ വേസ്റ്റ് അപ്രോച്ച് ക്യാൻ ബിൽഡ് കമ്മ്യൂണിറ്റി കപ്പാസിറ്റി സപ്പോർട്ട് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് ആൻഡ് പ്രൊട്ടക്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത്. മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാനും പറ്റും. ഫൈനലി സീറോ വേസ്റ്റ് ക്യാൻ ബി ഹ്യൂജ് പോസിറ്റീവ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി കമ്മ്യൂണിറ്റി ക്ലൈമറ്റ് ആൻഡ് ബിസിനസ്. ഈ എല്ലാ കാര്യത്തിനും നമുക്ക് സീറോ വേസ്റ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഹ്യൂജ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സിലബസിലുള്ള 3 R's ഇൻ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് എന്നുള്ളതാണ്. നമുക്കറിയാം 3 R's എന്ന് പറയുന്നത് R വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ, റെഡ്യൂസ് റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഫസ്റ്റ് വൺ റെഡ്യൂസ് ആണ്. നമുക്കറിയാം റെഡ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറയ്ക്കുക എന്നുള്ളതാണ് അല്ലേ. ഫസ്റ്റ് ഇതിൽ തന്നെ രണ്ട് ഗോള് പറയുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എന്ത് റെഡ്യൂസ് ചെയ്യണം. ഫസ്റ്റ് ഗോൾ ഓഫ് സോഴ്സ് റിഡക്ഷൻ സിംപ്ലി ടു റെഡ്യൂസ് ദ ഓവറോൾ എമൗണ്ട് ഓഫ് വേസ്റ്റ്, മൊത്തം വേസ്റ്റിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. സെക്കൻഡ് ഗോൾ എന്ന് പറയുന്നത് ടു കൺസേർവ് റിസോഴ്സസ് ബൈ നോട്ട് യൂസിങ് റോ ഓർ വെർജിൻ മെറ്റീരിയൽസ്. ആദ്യം പറയുന്നത് വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, അടുത്ത പറയുന്നത് എന്താണ്, നമ്മളുടെ റിസോഴ്സസിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് റോ മെറ്റീരിയലിൻ്റെ ഉപയോഗം കുറയ്ക്കുക. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഫോളോയിങ് സോഴ്സ് റിഡക്ഷൻ ഫ്യൂവർ റോ മെറ്റീരിയൽ വിൽ ഹാവ് ടു ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഒറിജിൻ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതിൻ്റെ എമൗണ്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അടുത്തത് റീയൂസ് ആണ്. നമുക്കറിയാം റീയൂസ് അല്ലേ, പിന്നെയും പിന്നെയും ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിലും രണ്ട് കോൺസെപ്റ്റ് പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയം തന്നെ നമ്മൾ നോക്കി മേടിക്കുക, അതായത് ഒരു തവണ വാങ്ങി ഉപയോഗിച്ച് ത്രോൺ ചെയ്യുന്നതിന് പകരം റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം നിങ്ങൾ നോക്കി നോക്കി മേടിക്കുക. അടുത്തത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേ എന്താണ്, ടു റീയൂസ് ടു ബൈ ആൻ ഐറ്റം സെക്കൻഡ് ഹാൻഡ് ബോറോ ഓർ റെന്റ് ആൻ ഐറ്റം ഇൻസ്റ്റെഡ് ഓഫ് ബൈയിങ് ദ പ്രൊഡക്റ്റ് ന്യൂ. പുതിയൊരു പ്രൊഡക്റ്റ് മേടിക്കുന്നതിന് പകരം എന്ത് ചെയ്യുക, സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ളത് മേടിക്കുക അല്ലെങ്കിൽ കടം എടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് റീയൂസിൻ്റെ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം എടുക്കുക, രണ്ടാമത് പറയുന്നത് സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് R, മൂന്നാമത്തെ R എന്ന് പറയുന്നത് റീസൈക്കിളാണ്. റീസൈക്കിൾ എന്താ പറയുന്നത്, ഇത് അവസാനത്തതും അതേപോലെ തന്നെ കോമൺലി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള 3 R's വരുന്ന ഒരെണ്ണമാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. റീസൈക്ലിംഗ് ഏഴ്സ് ചേഞ്ചിങ് ദ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഇൻ ടു ന്യൂ പ്രോഡക്റ്റ് ഇൻ ഓർഡർ ടു അവോയ്ഡ് യൂസിങ് മോർ വെർജിൻ റിസോഴ്സസ്. വെർജിൻ റിസോഴ്സസ് അല്ലെങ്കിൽ റോ റിസോഴ്സസ് ഉപയോഗിക്കുന്നതിന് പകരം പുതിയ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മളുടെ പഴയ ഓൾറെഡി യൂസ് ചെയ്ത മെറ്റീരിയൽ ഉപയോഗിച്ച് തന്നെ വീണ്ടും റീസൈക്കിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, പേപ്പേഴ്സ്, പ്ലാസ്റ്റിക്സ്, സ്റ്റെയിൻഡ് ഫാബ്രിക്സ്, അതേപോലെ തന്നെ വേസ്റ്റ് ഇലക്ട്രോണിക്സ്, മെറ്റൽസ് എല്ലാം ഇതേപോലെ റീസൈക്കിൾ ചെയ്തെടുക്കാൻ പറ്റും. ദെൻ ഇറ്റ് ഡിക്രീസസ് പൊല്യൂട്ടൻസ് വൈൽ സേവിങ് മണി, എനർജി, റോ മെറ്റീരിയൽ ആൻഡ് ലാൻഡ് സ്പേസസ്. നമുക്ക് പൊല്യൂട്ടൻസ് കുറയ്ക്കാൻ പറ്റും. എങ്ങനെയൊക്കെ,
സേവ് മണി മണിയും എനർജിയും അതേപോലെ റോ മെറ്റീരിയൽ എല്ലാം സേവ് ചെയ്തുകൊണ്ട്. റീസൈക്ലിംഗ് മീൻസ് ട്രീറ്റിംഗ് ദ മെറ്റീരിയൽ ആസ് വാല്യുബിൾ റിസോഴ്സസ് റാദർ ദൻ വേസ്റ്റ്. ഈ റീസൈക്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വേസ്റ്റ് അല്ല, അല്ലെ, ഇതിനെയെല്ലാം നമ്മൾ വാല്യുബിൾ റിസോഴ്സസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമുക്ക് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്രയ്ക്കാണ് സോളിഡ് വേസ്റ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന 3 ആർസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. താങ്ക് യു.